ഒരു പൂച്ച വീണിട്ടുണ്ട്. കിണറിന്റെ മുതലാളി മുതലാളി. പക്ഷെ എന്താ കുഴപ്പം എന്താ അറിയോ, മുതലാളിക്ക് ഇപ്പോ ഈ സാധനം കിണറ്റിൽ എടുക്കാനുള്ള ചെലവ് കോസ്റ്റ് എത്രയാന്ന് വെച്ചിട്ടാണെങ്കിൽ നാലാക്കുള്ള ലൈറ്റ് പൊടി കട്ടൻ അത് പറ്റു പറ്റൂലേ. ഓക്കെ പറ്റും. പിന്നെ ഡബിൾ കോണി കെട്ടാണ്ട് പിന്നെ എന്താ അറിയോ, ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ, പൂച്ചനെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. കിണറിന്റെ എന്താ സംഭവം വെച്ചാല് പൂച്ച കിണറിന്റെ ഉള്ളിക്ക് ഒരു മാളത്ത് കയറി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വികാസൊക്കെ എടുത്ത് ഓൾസൊക്കെ വലുതാക്കി സെറ്റപ്പ് ആക്കാനുള്ള. പിന്നെ വേറെ ഡൗട്ട്, പൂച്ചന്റെ കളർ ഏതാ? കളറ് വെള്ളിയും ചന്ദന കളറും. അപ്പൊ 1.1 കറുപ്പല്ലോ. അപ്പൊ നമുക്ക് ഒരു കൈ ചൂട് കറുപ്പണയും മാന്തു. പൂച്ചന്റെ വെയിറ്റ് എങ്ങനെയാണ്? ചെറിയ കുട്ടിയോ? അത് എന്തിനാ ചോദിക്കുന്നത്? എന്തിനാണെന്നറിയോ, നമുക്ക് ഈ സെറ്റപ്പ് അതായത് ഈ പൂച്ചന്റെ കളറും വെയിറ്റും നോക്കിട്ടാണ് നമ്മള് തൊള്ളു കെട്ടിയ. തൊള്ളു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ, ഏത് ചെറുതും ഏത് വലുതായിക്കോട്ടെ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഷെയ്ക്ക് ഷെയ്ക്ക് നമ്മളെ കൂടുതലുണ്ട്. ഞങ്ങള് പൂച്ചനെ എടുക്കാൻ വന്നിക്കണെങ്കിൽ എന്തായാലും വേണ്ടില്ല. ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൂച്ചനെ പൂച്ച സ്വന്തമായിട്ട് കയറിയിട്ടെങ്കിൽ കിണറിന്ന് പൂച്ചനെ കല്ലേക്കും. പിന്നെ പ്രത്യേകം ഒരു കണ്ടന്റ് പരാളം എന്ന് വെച്ചാൽ ഈ കിണറിന് ഇതേപോലെ ഒരു സൈഡിൽ വലയിടുക, ഒരു സൈഡിൽ വല ഇടാൻ നിൽക്കുകയാണെങ്കിൽ ഇതേമാതിരത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ കാണാൻ പറ്റും കിണറിന്റെ ഉള്ളിലൊക്കെയാണ്. ഡേഞ്ചർ ആട്ടോ മോനെ, ഡേഞ്ചർ കിണറാ. പാടത്തെ കിണറാണ്, അതുകൊണ്ട് തന്നെ അതാ അടിയിൽ ഒരു നാല് പട വള്ളം ഉണ്ട്. അതിന്റെ മോൾക്ക് നോക്കിയാൽ മതി ആ പൊത്തിലെ പൂച്ച ഉള്ളത്. അപ്പൊ നമുക്ക് എന്താ വണ്ടി വെച്ചിക്കാണെങ്കിൽ ഈ കിണറിൽ ഏകദേശം ഇത് പാടത്തെ ഏരിയത്തെ കിണറായതുകൊണ്ട് ഒരു നാല് പടവ് വള്ളം ഓൾറെഡി ഇതിലുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയുക, രണ്ട് കോണി ഡബിൾ വെച്ച് കെട്ടിയിട്ട് വേണം ഈ പൂച്ചന്റെ ഓൾസ് പൊത്ത് വലുതാക്കാൻ. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ രണ്ട് ഓൾസ് കോണി തമ്മിൽ കെട്ടണം, തൊള്ളുണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റപ്പായിട്ട് കാണിച്ചിട്ടോ. ഓക്കെ അല്ല കുട്ടിനെ എപ്പോ എടുത്തരട്ടോ. ഒരു കെട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി, അങ്ങനെ പിടിച്ചാൽ മതി. കൊണ്ടുവരണ്ട, ഒരു കെട്ട്, രണ്ട് കെട്ട്. ഞാൻ എട്ട് കൊണ്ടുവന്നരാ, ചേട്ടാ പിടിച്ചാൽ മതി. ഇതാ ഇപ്പം രണ്ട് കെട്ടായി ഉണ്ടല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാറോ, ഇതും വന്ന് നേരെ അതായത് അതായത് ഈ തൊള്ളി ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ച് അല്ലേ. ഉണ്ടോ ഉണ്ടോ ഈ രണ്ട് മോയ? ഇത്ര ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. ഇത്ര ഉണ്ടോ? അതുണ്ടോ? ഏ അപ്പം നമ്മൾ ആദ്യം ഒരു തൊള്ളിതാ ഇവിടെ രണ്ട് കയർമല ഒരു മുറുക്കിട്ടത് കണ്ടില്ലേ. ഇനി എന്താ വണ്ടിയെന്ന് അറിയോ, നമ്മൾ ഈ തൊള്ളില്ലേ അതിങ്ങനെ നീക്കി നീക്കി വരിക. നീക്കി വന്നിട്ട് ഇവിടെ കുടുങ്ങും. ഇവിടെ കുടുങ്ങുമ്പോൾ ഇതൊക്കെ ഇപ്പം ആകപ്പാടുള്ള ഓൾസ് ഇതൊക്കെയാണ്. ഈ കാണുന്നതാണ് ഒരു ചെറിയ പൂച്ചൻ്റെ കൗത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ, ഒരു ചെറിയ പൂച്ചൻ്റെ കൗത്ത്. നമ്മൾ ഈ ബ്ലോക്ക് ഇവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂച്ച കുടുങ്ങിക്കെടുക്കുന്നുള്ളൂ, ചാവൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ലോക്ക് ഇട്ടിട്ട് ആ പൂച്ചക്ക് എന്താ അറിയോ, നമ്മൾ ഈ തൊള്ളു വലുതാക്കിയിട്ട് പൂച്ചനെ ഇതേപോലെ ഏത് ഭാഗമാണോ തലക്കാ ചിലപ്പോൾ മിക്കവാറും കിട്ടുക. അപ്പോൾ കൊല്ലിക്കിട്ടിട്ട് എന്താ അറിയോ, ഇതേപോലെ വലിച്ചിട്ട് ഇവിടെ കുടുങ്ങും. ഇവിടെ കുടുങ്ങി സെറ്റായിട്ട് നമുക്ക് സിമ്പിളാക്കിയിട്ട് കയറ്റാം, അത്രേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഈ പീസ് ഇവിടെ ഇട്ട് കൊടുത്തത് കേട്ടോ. ഈ പീസ് ഇട്ടേണ്ടില്ലേ, ഈ പീസ് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊല്ലി മുറുകാതെക്കാനാണ്. ഇതാ പിന്നെ നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ കത്തിയോണ്ട് മുറിച്ചാൽ പൂച്ച പിന്നെ ഈ സാധനം സിമ്പിളാക്കിയിട്ട് അയച്ചിട്ട് പൂച്ച പോകും. തട്ടി തട്ടി
പിന്നെ ഇങ്ങനത്തെ വർക്ക് എന്നൊക്കെ പറഞ്ഞ ഡേഞ്ചർ വർക്കാട്ട് ഇതൊന്ന് കണ്ട് കണ്ട് ആരും അനുകരിക്കാൻ പാടില്ല. അനുകരിച്ച് കഴിഞ്ഞിക്കാണെങ്കിൽ ഞങ്ങൾ ഉത്തരവാദി അല്ലാന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. പോരാ നമ്മള് പൂച്ച വെള്ളത്തിൽ ഇറങ്ങിക്ക അങ്ങനെ നോക്കല്ലേ അടി വരും. മറ്റേ ഇനി ഇതിലേ പൂച്ച ഉണ്ടെന്ന് ഉറപ്പല്ലേ നമ്മളെ കൊറച്ചുകൂടി ലൂസ് ആണ്ടേ ലൂസ് ആക്കണോ കയറുമ്പോ കിട്ടിയോ വെച്ചട്ടാ പൂച്ച ചെറുതായാലും വലുതായാലും നമ്മക്ക് കൈയിട്ട് എടുക്കാൻ പറ്റൂല. കൈയിട്ട് എടുക്കുകയാണെങ്കിൽ പൂച്ച കടിച്ച ആളെ പണിയെടുക്കും. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താ വെച്ചാല് എ സ്കോർ ഈസ്വൽ ടു വൺ സ്കോർ മൈനസ് റൂട്ട് ചെയ്യുന്ന അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ എടുക്കാം. കണ്ടില്ലേ ചെറിയൊരു മട്ടണിന്റെ കഷ്ണം. അത് നമുക്ക് വലിയ സ്ഥലങ്ങൾ അതായത് ഓപ്പോസിറ്റ് ഒക്കെയാണ് പൂച്ച ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മട്ടൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പൊ പൂച്ച എടുത്ത് നമ്മൾ കണ്ടുകണ് അപ്പൊ എന്താ അറിയോ ഈ മട്ടലമ്മിലൊക്കെയാ ഒരു ചെറിയ തൊള്ളുക അങ്ങനൊക്കെയാ എനിക്ക് ഒരു ചെറിയ ചാല് ഇങ്ങനെ ചാലിടുക. എന്നിട്ട് എന്താ അറിയോ ഈ തൊള്ളിന് നമ്മളെ ഈ തൊള്ളി എന്താ ചെയ്യാ എന്താ ഈ തൊള്ളി ലൂസാക്കിയിട്ട് എന്നൊക്കെയാ ഈ തൊള്ളി ലൂസാക്കിയിട്ട് നോക്കിയ ഇവിടെ കിടക്ക് ണ്ടോ ഉണ്ടോ ഇപ്പൊ തൊള്ള എന്താ ഇങ്ങനായി ഏ ഇതാണ് സംഭവം. തൊള്ളി ഇതുമ്പോ കയറ്റി ഉണ്ടോ മട്ടലമ്മൽ സാധനമായി എന്താ ഉണ്ടോ. ഇനി നമ്മൾ നേരെ ഓട്ടയെ കുത്തിയിട്ട് ഇത് പൂച്ചന്റെ കൗത്തിൽ കയറ്റിയിട്ട് എന്താ അറിയാം പൂച്ച ഇങ്ങനെ എതിർക്കും നമ്മളെ. അപ്പൊ നമ്മൾ വെല്ലെ കയറ്റിയിട്ട് സെറ്റപ്പ് ചെയ്യാം ബാക്കിയുള്ള അവിടെ നിന്ന് കാണിച്ചുതരാം. ഓക്കെ ഡേഞ്ചർ ആണല്ലോ എത്ര ഉള്ളുക്കുണ്ട് നല്ല ഉള്ളുക്ക് കുറെ ഉണ്ടല്ലോ. പൂച്ച വലിയ സ്ട്രോങ് ആയിട്ട് വരണമെങ്കിൽ എത്തിയതാ വള്ളത്തിൽ കണ്ട് കൂലിട്ടേക്കണിട്ട ഓക്കെ കിട്ടിയോ പൂച്ച ഇങ്ങോട്ടോ ഇവിടെ പൂച്ച പോകുന്നൊക്കെ കേട്ടോ പൂച്ച തൊള്ളു ഊരിപ്പോയി കാരണം കുറച്ച് ലൂസ് ഉള്ളതിന് തൊള്ളു അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ട് അവിടെ തന്നെ കുറിച്ചോ വലിയ പൂച്ചയാണെങ്കിൽ ഇത്ര റിസ്ക് ഇല്ല
ഞാൻ ഈ സൈഡിലല്ലേ. ഒരു പ്രശ്നവും ഇല്ല. നമ്മളെ കുട്ടീനെ നമ്മളെ കുടിച്ചു. കാലിങ്ങനെ വഴാറായപ്പോളേ. അപ്പൊ സാധനം പുറത്ത് തിന്നിട്ടോ. പിന്നെ നിങ്ങൾ ഇനി നമ്മളിഞ്ഞ് കേസുണ്ട്, മറ്റേ ഉണ്ട്, നമ്മളെ കൊടുക്കരുത്. സംഭവം പുറത്തു പോയില്ലേ. പക്കാ സെറ്റ്. ഓക്കെ പണിയൊക്കെ പൊള്ളിയാ. ഈ കുട്ടി ഈ കുട്ടിനെ കാണിച്ചോ. ഈ കുട്ടിനെ കാണിച്ചു. അങ്ങനെ ഉണ്ട് പണിയാനുണ്ട്. അന്റെ പൂച്ചയാണ്. നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചായ ദാ സൂപ്പർ പാൽച്ചായ, നല്ല ബിസ്ക്കറ്റ്. പിന്നല്ലേ പൂച്ചനൊക്കെ എടുത്ത് പക്ക സെറ്റപ്പ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചാല് കേറാൻ പറ്റാത്ത പൂച്ചകളൊന്നും ഇന്ന് മലപ്പുറത്തില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണട്ടോ. ഓക്കെ.